ഒഫീഷ്യലായി തന്നെ ആ പ്രഖ്യാപനമെത്തി. ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ ഹെഡ് കോച്ചായി ഇനി ഗൗതം ഗംഭീർ. ഗംഭീറായിരിക്കും രാഹുൽ ദ്രാവിഡിന്റെ പകരക്കാരനെന്ന് ഒരു മാസം മുൻപ് തന്നെ ഉറപ്പായിരുന്നു. ഐ പി എല്ലിലെ KKR സക്സസ് കൂടി ചേർന്നപ്പോൾ എതിരാളികൾ ഉണ്ടായില്ല. വിജയങ്ങളല്ലാതെ മറ്റൊന്നും തനിക്ക് സ്വീകാര്യമല്ല എന്ന പോളിസിയാണ് ഗംഭീറിന്. അപ്രോച്ചിലും കളിരീതിയിലും സ്ക്വാഡ് സെലക്ഷനിലും പ്രകടമായ മാറ്റം ഇനി കാണും. സഞ്ജു സാംസൺ ആരാധകർ വളരെ പ്രതീക്ഷയോടെയാണ് ഗംഭീറിന്റെ വരവിനെ കാണുന്നത്. കാരണം സഞ്ജു ഇന്ത്യക്ക് വേണ്ടി കളിച്ചില്ലെങ്കിൽ അത് സഞ്ജുവിന്റെ നഷ്ടമല്ല ഇന്ത്യയുടെ നഷ്ടമാണെന്ന് പറഞ്ഞ വ്യക്തിയാണ് ഗംഭീർ. അതുകൊണ്ട് ടീം ഇന്ത്യയുടെ വൈറ്റ് ബോൾ സെറ്റപ്പിലെങ്കിലും സഞ്ജു ഉണ്ടാകുമെന്ന പ്രതീക്ഷ അവർക്കുണ്ട്. അതിനിടയിലാണ് ഇന്ന് ഇന്ത്യ വേഴ്സസ് സിംബാബ്വെ മൂന്നാം T20 നടക്കുന്നത്. സഞ്ജു കളിക്കുമെന്ന് 101% ഉറപ്പാണ്. ആദ്യ മാച്ചിൽ തോറ്റ ശേഷം ഇന്ത്യൻ യുവനിരയുടെ ശക്തമായ കംബാക്ക് രണ്ടാം T20 കണ്ടു. അഭിഷേക് ശർമ്മ, ഋതുരാജ് ഗെയ്ക്വാദ്, റിങ്കു സിംഗ് എന്നിവർ അവസരം കൃത്യമായി ഉപയോഗിച്ചു. ബൌളിംഗ് നിരയാകട്ടെ തുടരെ രണ്ടാം മാച്ചിലും തങ്ങളുടെ ജോലി ഗംഭീരമാക്കുകയും ചെയ്തു. സഞ്ജുവിനൊപ്പം ശിവം ഡുബെയും സ്കോഡിനൊപ്പം ചേർന്നിട്ടുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ രണ്ടുപേരും ആദ്യ ഇലവനിലേക്ക് നേരിട്ടെത്തും. ധ്രുവ് ജൂറലിനെയായിരിക്കും സഞ്ജു റീപ്ലേസ് ചെയ്യുക. ഡുബെ വരുമ്പോൾ സ്ഥാനം നഷ്ടമാകുന്നത് ഒരുപക്ഷെ സായ് സുദർശനായിരിക്കും. കഴിഞ്ഞ മാച്ചിൽ ഒരു എക്സ്ട്രാ ബാറ്ററായി സായ് സുദർശനെ ഇന്ത്യ ഇറക്കിയിരുന്നു. ആദ്യ മാച്ചിലെ ബാറ്റിംഗ് കൊളാപ്സിനെ ഒരു ബാക്കപ്പ് എന്ന രീതിയിൽ. എന്നാൽ സഞ്ജു ഡുബെ എന്നിവരെത്തുമ്പോൾ കുറച്ചുകൂടി സ്ട്രെങ്ത് ബാറ്റിംഗിൽ ഇന്ത്യക്ക് കിട്ടും. അതുകൊണ്ട് സുദർശൻ കളിക്കുമോ എന്ന് കണ്ടു തന്നെ അറിയണം. സുദർശൻ ഇല്ലെങ്കിൽ ഖലീൽ അഹമ്മദ് തിരിച്ചെത്തും. ശിവം ഡുബെയുടെ ഓൾറൗണ്ട് എബിലിറ്റി കുറച്ചുകൂടി യൂസ് ചെയ്യാൻ ഇന്ത്യൻ മാനേജ്മെന്റ് തയ്യാറാകണം. T20 വേൾഡ് കപ്പിലെ മുഴുവൻ മാച്ചിലും ഡുബെ കളിച്ചിരുന്നു. അതിനാൽ T20 സ്കീമിൽ ആദ്യ ഇലവനിൽ താരം ഉണ്ടാകുമെന്ന് ഉറപ്പാണ്. ബൌളിംഗിൽ നിർണായക ചുമതലകൾ നൽകി ഡുബെയെ സജ്ജമാക്കണം. ഹർദിക്കിനൊരു ബാക്കപ്പും വേണ്ടി വന്നാൽ ഒരു എക്സ്ട്രാ ബാറ്ററെ കളിപ്പിക്കാനും അതിലൂടെ പറ്റും. ഫീൽഡിംഗിൽ കൂടുതൽ കരുത്തോടെ സിംബാബ്വെ തിരിച്ചു വന്നാൽ മികച്ച പോരാട്ടമായിരിക്കും കാത്തിരിക്കുന്നത്. എല്ലാ അപ്ഡേറ്റുകൾക്കും വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.